ആയിട്ട് ആകൊരു വലിയടി പിടിച്ച ഒരിടതാണ് അവിടെ വന്നിരിക്കുന്നത്. റെഡ് കളറാണ് വന്നിരിക്കുന്നത്. ഞാൻ എന്നിട്ട് കുറേയൊക്കെ ഇങ്ങനെ തുടച്ച് പഞ്ഞിയൊക്കെ വെച്ച് തുടച്ചിട്ട് മരുന്നൊക്കെ വെച്ചിട്ട് ആദ്യം ഒട്ടിച്ച് വെച്ചേക്കാട്ടാ. അതിന് ശരിക്കും അപ്പൊ ഈ ക്യാമറ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിന് ഭയങ്കര ഒരു മരുന്നിന്റെ ശക്തി ഉണ്ട് നമ്മുടെ കണ്ണന്റെ കാര്യത്തിൽ. ഈ സാധനം ഞാൻ അവിടെ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആൾക്ക് എത്ര വിഷമാണെങ്കിൽ എവിടെ നിന്നാ ചിരി വരണേന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോ കുടുകൂടാന്ന് ചിരിക്കുന്നത്, അതിപ്പോ ചിരിക്കാൻ കാരണം എന്താ പറയാ, വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കില്ലേ റോട്ടിൽ കൂടെ വണ്ടി പോവാൻ. ഞാൻ പറഞ്ഞു ഈ ഓട്ടോറിക്ഷയ്ക്ക് പോവാൻ കണ്ടിരുന്നേട്ടിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല എല്ലാം എന്ന് പറഞ്ഞു. അതങ്ങനെ നമ്മളാരെങ്കിലും ചീത്ത പോലെ കുറ്റം പോലെ കളിയാക്കൽ പോലെ അങ്ങനെയൊക്കെ പറയില്ലേ. ഇപ്പൊ ചോര ആയിട്ടുണ്ടല്ലോ അത്, ഇനിയിപ്പൊ അതോടെ ഉണങ്ങിയാൽ മതി എന്ന് തോന്നുന്നു. അപ്പൊ അത് ആകൊരു അതാകൊരു ഇതായി കണ്ടപ്പോ. ഇന്നലെ എനിക്ക് ഭയങ്കര ഇതിലും ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ല, ആടെ ഒരു വൈറ്റ് കളർ ആ റൗണ്ടിലൊരു വൈറ്റ് കളർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ആ വൈറ്റ് കളർ ഒത്തിരി ഇത്തിരി ഭാഗത്തേ ഉള്ളൂ, ബാക്കി ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ സൈഡ് ചെയ്ത് നോക്കും. ഇങ്ങനെ ചോര ഇങ്ങനെ എടുത്തും കൊണ്ടിരിക്കുക, അത് കണ്ടപ്പോ എനിക്ക് പറ്റാത്ത പോലെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് അത്ര സുഖമുള്ളൊരവസ്ഥയിലല്ല കേട്ടോ ഞാൻ. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ കുറേ പേഴ്സണൽ മെസ്സേജുകളൊക്കെ എനിക്ക് വരുന്നുണ്ട്. കാരണം ഇങ്ങനെ കാലിൻ്റെ പ്രശ്നം പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പുറത്ത് ആ ഒരു ഗുരുവിൻ്റെ കാര്യം അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പേഴ്സണൽ മെസ്സേജുകൾ ഇങ്ങനെ എനിക്ക് അയക്കുന്നുണ്ട്. കുറേ പേരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ളത് കാരണം ഗ്രൂപ്പ് വഴിയൊക്കെ അങ്ങനെ അറിയുന്നുണ്ട്, അല്ലാത്ത നമ്മുടെ വ്യൂവേഴ്സിനൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും എന്നെ കോണ്ടാക്ട് ചെയ്ത് വിവരം അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല. പിന്നെ കുറേ പേർക്കൊന്നും എൻ്റെ കോണ്ടാക്ട് നമ്പർ അറിയുന്നവരുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് ഇഷ്ടമുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ ഒരു വിവരം അറിയാതെ ഇങ്ങനെ ഇരിക്കുന്നവരായിരിക്കും. അപ്പം എല്ലാവരും വിവരങ്ങൾ അറിയിക്കാനായിട്ട് ആകെ ഒരേ ഒരു വഴിയുള്ളൂ നമ്മൾ വീഡിയോ ചെയ്യാന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ എല്ലാ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും, ഇപ്പം എനിക്കൊക്കെ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നിരുന്ന സമയത്ത് എനിക്കൊന്നും സംസാരിക്കാനും വയ്യ, വീഡിയോ എടുക്കാനും വയ്യ, അതൊന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയാണെങ്കിൽ കൂടെ ഞാൻ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വേറെ രീതിയിൽ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ അറിയില്ല. അപ്പോൾ ഗ്രൂപ്പിലൊക്കെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ വീഡിയോയിലൂടെ മാത്രം നമ്മുടെ വിശേഷങ്ങൾ അറിയുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി കൂടിയാണ് എനിക്കും അത്രയും വയ്യാത്ത അവസ്ഥയാണെങ്കിൽ കൂടെ ഞാൻ വീഡിയോസൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ചിലരൊക്കെ അതിന് നെഗറ്റീവുകൾ പറയും, കാരണം ആ വയ്യാതിരിക്കുകയാണെന്ന് പറയുന്നു, പുണ്ണിക്ക് വയ്യാണ്ടിരിക്കുകയാണ്, എന്നാലും വീഡിയോ എടുക്കാനാണ് ധൃതി, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അതൊന്നും ചിലർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, മനസ്സിലാവുന്നവർ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കണ്ണൻ്റെ ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞാലേ, ഇന്നലെ എനിക്ക് ഇതിലും ഒത്തിരി കൂടെ സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാനാണ് ഇന്നലെ ഡ്രസ്സ് ചെയ്തത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനെയും അമ്മയും വന്നിട്ട് അച്ഛനെയും കൊണ്ട് ഡ്രസ്സ് ചെയ്യിപ്പിക്കാമെന്ന്. പക്ഷേ അവർ ഈവനിങ്ങിലായിരുന്നു വരിക. അപ്പോൾ ഒരു പിത്താലേ ദിവസം ചെയ്തത് നമ്മൾ കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ആകുമ്പോഴേക്കും പിന്നെ നേരം കുറച്ച് അങ്ങോട്ട് വൈകില്ലേ, ഇത് പഴുപ്പുള്ളത് കാരണേ ഡ്രസ്സിങ്ങിൻ്റെ അളവ് ഡെയിലി ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ രണ്ടു നേരം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി പഴുപ്പല്ലേ, അത് ക്ലീൻ ചെയ്യുന്നിടത്തോളം അല്ലേ അതിൻ്റെ ഉണങ്ങാനും ഒക്കെയുള്ള ഒരു ഇത് കൂടുള്ളൂ. അപ്പോൾ ഞാൻ കരുതി എനിക്ക് ഇതായിരിക്കും, കുറവൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ ചെയ്യുമ്പോൾ ഒരു വേറെ പ്രശ്നങ്ങളില്ല, ആളെ ഹാപ്പിയാണ്. ഇപ്പം എന്തൊരു കാര്യമാണെങ്കിലും ഇപ്പോൾ കണ്ണൻ ഇഞ്ചെക്ഷൻ വയ്ക്കുകയാണെങ്കിൽ പോലും ഞാൻ ഇഞ്ചെക്ഷൻ വയ്ക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ അറിയില്ല, അങ്ങനെയുണ്ട്. അത് വേറെ ഒരാൾ വന്നിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഒരാളുടെ മടിയിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ഒരാൾ എടുക്കുക, അതൊന്നും അവനൊട്ടും പറ്റാത്തൊരു കാര്യം. അല്ലെങ്കിൽ അവനൊക്കെ എടുത്തിട്ട് ചെയ്യാം, അതൊന്നും അവനൊട്ടും തരില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ആൾ എത്ര വേദനയുള്ള കാര്യമാണെങ്കിലും ആളതൊന്ന് വലിയ പ്രശ്നമില്ലാണ്ടിരിക്കും. അപ്പോൾ ഞാനിന്നലെ ഇപ്പം എൻ്റെ കാലിൽ തന്നെ ഇങ്ങനെ കമഴ്ത്തിയൊക്കെ എടുത്തിട്ട് അത് അവന് ഡ്രസ്സ് ചെയ്യുമ്പോൾ അത് അവിടെ തുടയ്ക്കുന്നതിനേക്കാളും മരുന്ന് വയ്ക്കുന്നതിനേക്കാളും ഒക്കെ പ്രശ്നം എന്ന് പറഞ്ഞാലേ, ആൾ കുറച്ച് രോമം കൂടുതലുള്ള ആളാണ്. അപ്പോൾ പുറത്തൊക്കെ ഭയങ്കര രോമം. അപ്പോൾ ഈ സാധനം മുട്ടിക്കുമല്ലോ നമ്മൾ, മുട്ടിക്കാതെ വെക്കാനും പറ്റില്ല, കാരണം മരുന്നൊക്കെ പിന്നെ പൂവില് കിടത്തുമ്പോൾ. ചെരിഞ്ഞാണെങ്കിൽ കണ്ണാത്തേക്ക് എടുക്കില്ല കേട്ടോ. ഇന്നില്ലെങ്കിൽ നൈറ്റിൽ ആൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ രണ്ട് ഭാഗത്ത് അപ്പുറത്ത് ഇപ്പുറത്തേക്ക് തലോടെയൊക്കെ വെച്ചിട്ട് അതൊക്കെ ഒന്ന് ചിരിച്ചു കിടത്താൻ നോക്കി, പിന്നെ മത്തക്കണ്ണ എൻ്റെ മൂത്തിക്ക് നോക്കി തുറന്നു പിടിച്ചിരുന്നേ. നല്ല ഉറക്കമായിരുന്നു, ഒരു
പന്ത്രണ്ട് മണിയോ ഒക്കെയാണ്. വേറെ സമയത്താണ് ഞാൻ ഒന്ന് ചിരിച്ചുകെടുത്തിട്ട് അങ്ങനെയെങ്കിലും ഒന്ന് പുറത്തൊക്കെ ഒന്ന് കാറ്റ് കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ച് ചിരിച്ചെടുത്തത്. അപ്പൊ ഇനി രണ്ട് മത്തക്കണ്ണ എന്നെ നോക്കി തുറക്കുന്നു. അതേതായിരുന്നു മത്തക്കണ്ണ? ഓ ദീ കൊണ്ട രണ്ട് കണ്ണുകള്. അതെങ്ങനെയാണ് നീ ഉറക്കത്തിൽ അറിയണേ? അതെങ്ങനെയാണ് നീ ഉറക്കത്തിൽ അറിയണേ? വലിയ ബലം പിടിക്കില്ലേ? അത് ഞാൻ പറയട്ടെ അവരുടെ അടുത്ത്. വലിയ ബലം പിടിക്കില്ലേ? ആ ഇന്നിപ്പോ ഞാൻ അഡ്രസ് ചെയ്യാനായിട്ട് തുറന്നു വിട്ടത്. തുറന്നപ്പോ അത്രക്ക് അവരുടെ ഹോസ്പിറ്റലുകാരുടെ മറ്റേ ആരോ ടാപ്പ് ഒട്ടിക്കല്ലോ അത്രക്ക് ഇല്ല നമ്മളുടെ പശ കുറവാ. അപ്പൊ അതുകൊണ്ട് അത്രക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് ഇങ്ങനെ ഉരിഞ്ഞെടുത്തപ്പോഴൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാനത് തുറന്നപ്പോഴേ ഡ്രസ് ചെയ്യാനെടുത്തപ്പോഴേ അവിടെ ഇങ്ങനെ ഒരു വെള്ള കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോഴേ അതിന്നിങ്ങനെ കുറെ ചോര വരുന്നു. എനിക്ക് അത് കണ്ടിട്ട് ആകെ ഒരു ഇതില്ലാണ്ട് ഇപ്പോഴും ചോരയുടെ ഇതാണ് അവിടെ വന്നിരിക്കുന്നത്. റെഡ് കളറാണ് വന്നിരിക്കുന്നത്. ഞാൻ എന്നിട്ട് കുറേയൊക്കെ ഇങ്ങനെ തുടച്ച് പഞ്ഞൊക്കെ വെച്ച് തുടച്ചിട്ട് മരുന്നൊക്കെ വെച്ചിട്ട് ആദ്യം ഒട്ടിച്ച് വെച്ചേക്കാട്ടാ. അതപ്പോൾ എന്താ ചോര വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാനിങ്ങനെ ഒന്ന് രണ്ട് പേരെ എടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് പഴുപ്പിൻ്റെതായിട്ടുള്ളതൊക്കെ പോയിട്ടുണ്ടാവും. ചോര വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഴുപ്പൊക്കെ നിന്നു എന്നാണ്. അതിനിപ്പോൾ ഉണങ്ങും എന്ന് പറഞ്ഞു വേഗം. അപ്പം ഇന്നലെ എനിക്ക് കണ്ടപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു വൈറ്റ് കളർ അവിടെ ഉണ്ടെങ്കിലും പഴുപ്പും ഇല്ല ബ്ലഡും ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ആ വൈറ്റ് കളറില്ല. പക്ഷേ ഇവനെ കമ്പഴത്തി കെടുക്കുമ്പോൾ ഭയങ്കര ദേഷ്യം കൂടുതലാണ്. ഇതിപ്പോൾ മടിയിൽ കെടുത്താണെങ്കിലും അതിപ്പോൾ എൻ്റെ മടിയിലായത് കാരണം അങ്ങനെ കരയൊന്നുമില്ല. പക്ഷെ അത് ഇങ്ങനെ തലയൊക്കെ പിടിച്ച് ഇട്ട് കൈയൊക്കെ തിങ്ങനെയൊക്കെ വളച്ചൊക്കെ കൊണ്ടുപോയിട്ടേ ബലം പിടിക്കും കിടന്നിട്ട്. അപ്പോൾ ആ ബലം പിടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ കൂടുതൽ കൂടുതൽ എടുക്കാം. കുറേ ചോര പോയിട്ട് കട്ട ചോര കുറേ പോയി. ബ്ലഡ് കണ്ട വശേ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ വിചാരിച്ചു എനിക്ക് തലച്ചിട്ടൊക്കെ ആവുമെന്ന് കരുതിപ്പോയി. ഞാൻ വേഗം ആ ബ്ലഡൊക്കെ തുടച്ചിട്ട് വേഗം മരുന്നൊക്കെ വെച്ച് പഞ്ഞൊക്കെ വെച്ച് വേഗം അവിടെ ഒട്ടിച്ചൊക്കെ വെച്ചു കിട്ടാം. അല്ലാതെണ്ടെങ്കിൽ പിന്നെയും ബ്ലഡ് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്രസ്സിങ് മുഴുവനായിട്ട് നടക്കില്ല. ഇല്ലേണ്ട ഡ്രസ്സിങ് മുഴുവനായിട്ട് നടക്കില്ല. കാരണം പിന്നെ എൻ്റെ അടുത്ത് കൊണ്ടു വരുന്നത് അല്ലേ. എന്നാലും ആൾക്ക് അങ്ങനെ വേദന ഒന്നും ഇല്ല കേട്ടോ. വേദന ഉണ്ടെങ്കിൽ ആളിതുപോലെ ചിരിച്ചൊന്നിരിക്കില്ല. വേദന ഉണ്ടാ പറകില്. ഓ കുഞ്ഞാ 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 പിയേ വേദന ഉണ്ടാ പറകില്. വേദന ഉണ്ടാ വേദന ഉണ്ടാ വേദന ഉണ്ടാ ഉവാ ഉണ്ടാ ഇല്ലേ. വേദന ഇല്ല ഞാൻ അമ്മയ്ക്ക് ഒരു മണി പൊന്നാണേട്ടാ. അപ്പൊ ചിലവരൊക്കെ പറയുന്നുണ്ട് ഈ ഞാൻ ബ്ലാങ്കറ്റ് വിരിച്ചിട്ട് അതിലൊക്കെ അല്ലേ കിടത്ത. അപ്പൊ അത് മാറ്റിയിട്ട് കോട്ടൺ തുണി വിരിച്ചിട്ട് കിടത്ത. അപ്പൊ നമ്മൾ ബെഡ്ഷീറ്റ് ഇല്ലാകുമ്പോ കോട്ടൺ തുണിയാണ്. നല്ല വല്ല വൈറ്റ് കളർ തുണി മുണ്ടിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കിടത്താണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. അത് ഈ ബ്ലാങ്കറ്റ് എന്ന് പറയുമ്പോഴേ അതിന് ചൂട് കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ കോട്ടൺ സോഫ്റ്റ് തുണികളൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പൊ അതും നോക്കാം. നമ്മൾ ആദ്യമൊക്കെ ഞാൻ കണ്ണനെയൊക്കെ കുഞ്ഞിലൊക്കെ പായലൊക്കെ കിടത്തുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കട്ടിയിൽ തുണികൾ വിരിച്ചിട്ടും അതിൻ്റെ മുകളിലൊരു കോട്ടൺ തുണി എന്തെങ്കിലും മുണ്ടിൻ്റെയൊക്കെ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല പ്യുർ കോട്ടൺ അല്ലേ വെള്ളം മുണ്ടിൻ്റെയൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം അല്ലേ. വെള്ളം മുണ്ട് വിരിച്ചിട്ടേ ശുഗത്തിൽ കുഞ്ഞു ആവകളെയൊക്കെ കെടുത്തില്ലേ മുണ്ടൊക്കെ വിരിച്ചിട്ട് അതുപോലെ കിടക്കണ ബെഡ്ഷീറ്റ് ആയാലും മതി എന്ന് തോന്നുന്നു. നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റ് ഒക്കെ ആണെങ്കിൽ അതും കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. അത് മതിയാ അത് മതിയാ അത് മതിയാ. ഏഹ് ഹലോ കണ്ടത്തി ചേട്ടാ ആർക്ക് വാവു ഇവിടെ ഇവിടെ ആർക്ക് വാവു വന്നേ മുകളിലാ അതിന് മുകളില് എവിടെ ക്യാമറ എവിടെയാ ക്യാമറ ഇവിടെ ഇരിക്കുന്നേ എവിടെ ക്യാമറ ഇരിക്കുന്നേ അവിടെ അച്ഛനോ അച്ഛനോ അച്ഛയോ അച്ഛ എവിടെയാ എന്റെ കൂടെ പോയ അച്ഛ എന്റെ കൂടെ പോയേ
ഉണ്ണിയെണ്ണ കുളി കഴിഞ്ഞാൽ ഞങ്ങള് കുരി വരയ്ക്കില്ലേ. ഉണ്ണിയെണ്ണ ഇപ്പൊ നിർത്താന്ന് പറയും. വൈകിട്ടിന്റെ ഡ്രസ്സ് ചെയ്യുമ്പോ ചോരയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് എല്ലാരും പ്രാർത്ഥിക്കാൻ പറയും. ടാറ്റ ടാറ്റ എന്റെ മകൻ തന്നെ പറഞ്ഞു. ടാറ്റ വേഗം പറയും, വേഗം പറയും. ടാറ്റ ടാറ്റാ ബുദ്ധിമുട്ടിപ്പിക്കണില്ല ചേട്ടാ. അപ്പൊ ഇന്ന് അന്നെ കൈ പിടിച്ചിട്ട് ഞാൻ ഡാറ്റ പറയാം. ചേട്ടാ ബൈ ബൈ.